നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. പിണറായിക്ക് നട്ടെല്ലുണ്ടെങ്കിൽ ആരോപണങ്ങൾ തെളിയിക്കാൻ അന്വേഷണം നടത്തണം. കെ സുധാകരൻ. മുഖ്യമന്ത്രി പിണറായി വിജയന്റേത് പൊളിറ്റിക്കൽ ക്രിമിനലിന്റെ ഭാഷയും ശൈലിയുമാണെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ. പി ആർ ഏജൻസിയുടെ മൂടുപടത്തിൽ നിന്ന് പുറത്തുവന്ന യഥാർത്ഥ പിണറായിയെയാണ് ഇന്നലെ കണ്ടത്. പിണറായിയുടെ ഭാവവും ഭാഷയും അദ്ദേഹത്തിന്റെ പിന്നാമ്പുറ രാഷ്ട്രീയമാണ് വ്യക്തമാക്കുന്നത്. പിണറായിയുടെ നിലവാരത്തിലേക്ക് താഴാനില്ലെന്ന് കെ സുധാകരൻ വ്യക്തമാക്കി. ഇന്നലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എനിക്കെതിരെ ആഞ്ഞടിച്ചു നടത്തിയ പത്രസമ്മേളനം, അതിൽ ഉന്നയിച്ച ഒരുപാട് ആരോപണങ്ങളോട് അതുപോലെ മറുപടി പറയാൻ എനിക്ക് സാധിക്കില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനമാണ് ഇന്നലെ കേരളം നോക്കിക്കണ്ടത്. അറിയാത്ത ആളുകൾക്ക് ചിലപ്പോൾ തെറ്റിപ്പോവും, മുഖ്യമന്ത്രിയാണോ എന്ന മറ്റാരെങ്കിലും ആണോ എന്ന്. പി ആർ ഏജൻസിയുടെ മൂടുപടത്തിൽ നിന്ന് പുറത്തു വന്ന യഥാർത്ഥ വിജയനാണ് ഇന്നലെ നിങ്ങളുടെ മുമ്പിൽ വന്നത്. അദ്ദേഹത്തിന്റെ ഭാഷ, അദ്ദേഹത്തിന്റെ ശൈലി, അദ്ദേഹത്തിന്റെ ഭാവം എല്ലാം അദ്ദേഹത്തിന്റെ പിന്നാമ്പുറ രാഷ്ട്രീയ പാരമ്പര്യം വിളിച്ചോതുന്ന രീതിയിലാണ്. ഒരു പൊളിറ്റിക്കൽ ക്രിമിനലിന്റെ ഭാഷയും ശൈലിയും അതുപോലെ തിരിച്ച് മറുപടി പറയാൻ എനിക്കാവില്ല. എന്റെ വ്യക്തിത്വം, എന്റെ വ്യക്തിപരമായ സംസ്കാരവും, ഞാൻ ഇരിക്കുന്ന ഒരു കസേരയുടെ മഹത്വവും ഒരു പിണറായി വിജയന്റെ നിലവാരത്തിലേക്ക് താങ്ങാൻ എന്നെ അനുവദിക്കില്ല എന്ന ഉത്തമ വിശ്വാസമുള്ളതുകൊണ്ട് മാന്യമായി അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങളോട് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചെന്ന ആരോപണം കളവാണ്. ആരാണിത് പറഞ്ഞതെന്ന് മുഖ്യമന്ത്രി വെളിപ്പെടുത്തണം. ഇക്കാര്യം പറഞ്ഞ ആൾക്ക് പേരും മേൽവിലാസവും ഇല്ലേയെന്നും സുധാകരൻ ചോദിച്ചു. ഭീഷണി സംബന്ധിച്ച് കാര്യം ആദ്യം പറയേണ്ടത് പോലീസിനോടല്ലേ എന്ന് സുധാകരൻ ചൂണ്ടിക്കാട്ടി. ബ്രണ്ണൻ കോളേജിൽ വെച്ച് പിണറായിയെ ചവിട്ടിയെന്ന് താൻ പറഞ്ഞിട്ടില്ല. സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ലേഖനത്തിൽ വന്നത്. തന്നെ അർദ്ധനഗ്നനാക്കി ഓടിച്ചെന്ന് പറയുന്നത് നുണയാണ്. ബ്രണ്ണൻ കോളേജിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും ഇത് ശരിയെന്ന് പറയുമോ എന്ന് സുധാകരൻ ചോദിച്ചു. ഈ പത്രസമ്മേളനം നടത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച വികാരം മനോരമയിൽ വന്ന എന്റെ ഒരു അഭിമുഖമാണ്. എന്റെ മാധ്യമ സുഹൃത്തുക്കളുടെ അറിവിലേക്കായി ഞാൻ പറയാം, ആ അഭിമുഖത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞതല്ല. അദ്ദേഹത്തെ ബ്രണ്ണൻ കോളേജിലിട്ട് ചവിട്ടി താഴെയിട്ടു എന്നൊന്നും അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഈ പത്ര റിപ്പോർട്ടർ, മനോരമയുടെ റിപ്പോർട്ടർ എന്നോട് ആ ചോദ്യം ഇങ്ങോട്ട് ചോദിച്ചതാണ്. ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ ഞാനത് പ്രതികരിച്ചതും അതേക്കുറിച്ച് പറയണ്ടെന്നും അതേക്കുറിച്ച് എഴുതണ്ടെന്നും അത് പറയാൻ എനിക്ക് താല്പര്യം അറിയാൻ വേണ്ടിയാണ്, പ്രസിദ്ധീകരിക്കില്ല, ഒരു കാരണവശാലും അത് റിപ്പോർട്ടിംഗിൽ ഈ വാർത്തയിൽ വരില്ല എന്ന് പ്രോമിസ് ചെയ്തതിന് ശേഷം ആ സംഭവത്തിന്റെ ഒരു വിശദീകരണം ഞാൻ പേഴ്സണലായി ഓഫ് ദ റെക്കോർഡ് എന്ന് അടിവരയിട്ട് മൂന്ന് വട്ടം അടിവരയിട്ട് പറഞ്ഞു. അദ്ദേഹത്തോട് പറഞ്ഞ വസ്തുത ഒരു ചരിവിന്റെ ശൈലിയിൽ അഭിമുഖത്തിൽ ചേർത്തതിന്റെ കുറ്റം എനിക്കല്ല, അത് മാധ്യമ പ്രവർത്തനത്തിന് അപമാനകരമായ ഒരു നടപടിയായിരുന്നു. പറഞ്ഞു എന്റെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതിയുണ്ട്. ആര് പറഞ്ഞു? പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം മരിച്ചുപോയ എന്റെ ഒരു സുഹൃത്തും എന്റെ ഒരു ഫിനാൻഷ്യറും എന്നോട് പറഞ്ഞു എന്നാണ്. ബ്രണ്ണൻ കോളേജിൽ പഠിക്കുന്ന എനിക്ക് എന്ത് ഫിനാൻഷ്യറാണെന്ന് ഫിനാൻഷ്യർ ഉണ്ടായിട്ടില്ല. ആര് പറഞ്ഞു? മുഖ്യമന്ത്രിയോട് ഇത് പറഞ്ഞ ആളാരാ? എന്തുകൊണ്ട് മുഖ്യമന്ത്രി അത് പറയുന്നില്ല? എന്തുകൊണ്ട് മുഖ്യമന്ത്രി പോലീസിൽ പരാതി കൊടുത്തില്ല?
സ്വന്തം കുഞ്ഞുമക്കളെ തട്ടിക്കൊണ്ടു പോകാൻ പ്ലാൻ ഇട്ടിരിക്കുന്നു ഒരു അധോലോകം എന്ന് അദ്ദേഹത്തിന് വിവരം കിട്ടിയാൽ ഞാനും നിങ്ങളും ആദ്യം പറയുക, ആദ്യം അറിയിക്കുക, അറിയാം. പോലീസിലല്ലേ, പോലീസിന് പരാതി കൊടുക്കും. കൊടുത്തോ പിണറായി എന്തുകൊണ്ട് കൊടുത്തില്ല? ആരോടും അദ്ദേഹം പറഞ്ഞില്ല എന്നാ പറഞ്ഞത്? ഭാര്യയോട് പോലും വിശ്വസിക്കാമോ നിങ്ങൾക്ക്? പറഞ്ഞില്ല എന്ന് പറയുമ്പോ പിണറായി വിജയൻ ഒരു അച്ഛന്റെ സ്ഥാനത്താണോന്ന് ഞാൻ സംശയിക്കുന്നു. ഏതെങ്കിലും മാഫിയ ഗ്രൂപ്പുകളുമായി തനിക്ക് ബന്ധമുണ്ടെങ്കിൽ തെളിയിക്കണം. പിണറായിക്ക് നട്ടലുണ്ടെങ്കിൽ തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം നടത്തണമെന്ന് സുധാകരൻ ആവശ്യപ്പെട്ടു. പിണറായിക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നേരിട്ട കാര്യങ്ങൾ പേപ്പറിൽ നോക്കി പറയേണ്ട ഗതികേടാണ്. അവ്യക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രി പദത്തിന് ചേർന്നതല്ല. ആരോപണം തെളിയിച്ചാൽ രാഷ്ട്രീയ പ്രവർത്തനം താൻ അവസാനിപ്പിക്കും. പിണറായി തന്നെ വിരട്ടാൻ നോക്കേണ്ടെന്നും സുധാകരൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സ്വർണ്ണക്കടകടത്ത് നടത്തിയെന്ന് എങ്ങനെ മുഖ്യമന്ത്രിക്ക് ഇത് പറയാൻ സാധിച്ചു? അപാരമായ തൊലിക്കെട്ടിയില്ല എങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് ഇതുപോലൊരു കള്ള വസ്തുത കള്ള വാർത്ത പ്രചരിപ്പിക്കാൻ സാധിക്കോ? മണൽ മാഫിയുമായി എനിക്ക് ബന്ധമുണ്ട്, അന്വേഷിക്കുന്ന മുഖ്യമന്ത്രി. മണൽ മാഫിയുമായി ബന്ധമുള്ളവരാണ് കെ പി സി സിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് വന്ന ഞാനെങ്കിൽ അന്വേഷിക്കണം. ഭരണം നിങ്ങളുടെ കയ്യിലല്ലേ, മാഫിയ ബന്ധം എനിക്കല്ല. ജസ്റ്റിസ് സുകുമാരൻ അടക്കം പറഞ്ഞത് നിങ്ങൾക്കാണെന്ന്. വെടിയുണ്ട് ആരിൽ നിന്നാ പിടിച്ചത്? എന്നിൽ നിന്നല്ല. എന്തിനാണ് വിജയൻ ഉണ്ട കൊണ്ടു നടന്നത്? പുഴുകി തിന്നാനാണോ? അല്ലല്ലോ. നട്ടനുണ്ട് പിണറായി വിജയനെങ്കിൽ എനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അതന്വേഷിക്കാൻ അന്വേഷണ ഏജൻസിയെ ഏൽപ്പിച്ച് എന്നെ പ്രതിക്കൂട്ടിൽ കയറ്റാൻ നട്ടല്ലുണ്ടെങ്കിൽ പിണറായി വിജയൻ അത് കാണിക്കണം. അല്ലാതെ ചീഞ്ഞളിഞ്ഞ മനസ്സും മനസ്സിനെ അടക്കി ഭരിക്കുന്ന രാഷ്ട്രീയ വിദ്വേഷവും ഒരു മുഖ്യമന്ത്രിക്ക് ഭൂഷണമല്ല. തുറന്ന മനസ്സും ഒരു മുഖ്യമന്ത്രിക്ക് വേണം. മുഖ്യമന്ത്രി പിണറായി വിജയനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും തമ്മിൽ നേർക്കുനേർ വാക് പോരാട്ടമാണ് നടക്കുന്നത്. തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ പഠനകാലത്ത് പിണറായി വിജയനെ മർദ്ദിച്ചെന്ന് കെ സുധാകരൻ ഒരു വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിലെ പരാമർശങ്ങളോടുള്ള പ്രതികരണമായാണ് സുധാകരനെതിരെ മുഖ്യമന്ത്രി ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത്. കോളേജ് പഠനകാലത്ത് തന്നെ ചവിട്ടി വീഴ്ത്തിയെന്നത് സുധാകരന്റെ സ്വപ്നനാടനം മാത്രമാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇത്രയും പൊങ്ങച്ചം പാടുണ്ടോ എന്നും പിണറായി ചോദിച്ചു. സുധാകരനെ തന്നെ ചവിട്ടി വീഴ്ത്താൻ മോഹമുണ്ടാകും. വിചാരിക്കുന്ന പോലെ വിജയനെ വീഴ്ത്താനാകില്ലെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സുധാകരൻ തന്റെ മക്കളെ തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതിയിടുന്നുണ്ടെന്നും ശ്രദ്ധിക്കണമെന്നും അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്ത് ഒരിക്കൽ തന്നോട് പറഞ്ഞതായും പിണറായി ആരോപിച്ചിരുന്നു. എള്ളെണ്ണയുടെ ഉപയോഗം നിങ്ങളുടെ ചർമ്മകാന്തിയും മുടിയഴകും വർദ്ധിപ്പിക്കും. ഏതെങ്കിലും എള്ളെണ്ണയല്ല, സി എം എള്ളെണ്ണ ഒരു ശീലമാക്കും. ആരോഗ്യത്തോടെ ജീവിക്കൂ. സി എം എള്ളെണ്ണ മാതൃസ്നേഹം പോലെ പരിശുദ്ധം. സി എം എള്ളെണ്ണ മാതൃസ്നേഹം പോലെ പരിശുദ്ധം.